ഇന്ന് രാവിലെ 9 മണിക്കാണ് അനിത ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. 9 മണിക്ക് ഈ ഹൈക്കോടതിയുടെ ഉത്തരവുമായി വന്ന അനിതയെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അനിതയും നഴ്സിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അനിതയും നഴ്സിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കാതെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നാണ് അനിത പറയുന്നത്. എന്നാൽ പരസ്യമായ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കാൻ അനിത തയ്യാറല്ല. അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിലേക്കായിരുന്നു അനിതയെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഉത്തരവ് ഹൈക്കോടതി ഇടപെടലിലൂടെ റദ്ദാക്കുകയും തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള വിധി അനിത ഹൈക്കോടതിയിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 1 ഇത്തരത്തിലൊരു വിധി അനിത സമ്പാദിച്ചത്. അതിൻ്റെ ഉത്തരവ് DME ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോയിട്ടുണ്ട് എന്നും അനിതയും ഈ നഴ്സിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നു. മാർച്ച് 1 കഴിഞ്ഞ് ഇപ്പോൾ April 1 ഒരു മാസം പിന്നിടുമ്പോഴും എന്തുകൊണ്ട് DME ആ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഒരു മാസം ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം കൃത്യം 1 ശേഷമാണ് അനിത തിരികെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത ഒരു നടപടിയാണ് ഇവിടെ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെയായിരുന്നു രാവിലെ മുതൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രതിഷേധം സംഘടിപ്പിച്ച ആളുകളെയൊക്കെ പോലീസ് അറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അനിത ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത് ഇത് കോടതി ഉത്തരവ് കോടതി അലക്ഷ്യം കേസായി മാറിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകും എന്ന് തന്നെയാണ് മെഡിക്കൽ ക്ഷമിക്കണം നഴ്സിംഗ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ ഒക്കെ പറയുന്നത്. മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രതിനിധി നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വിഷയത്തിൽ നമ്മൾ ഇവിടുത്തെ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പം നിലകൊണ്ടു എന്നുള്ളതിൻ്റെ പേരിലാണ് സീനിയർ നഴ്സിംഗ് ഓഫീസറായ അനിതനെ ട്രാൻസ്ഫർ ചെയ്തത്. ആ ഓർഡറിനെ ആ ട്രാൻസ്ഫർ ഓർഡറിനെ അനിത ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി. ആദ്യം അതിന് സ്റ്റേ വാങ്ങി അനിതയുടെ ഭാഗം കേട്ടിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞു. ആ തീരുമാനം അനിതയ്ക്ക് പിന്നെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതി വന്നു. വീണ്ടും അനിതനെ ട്രാൻസ്ഫർ ചെയ്ത നടപടി ഉണ്ടായപ്പോൾ അനിത തുടർന്ന് ഹൈക്കോടതിയിൽ പോവുകയും കോടതി അതിൽ അനിതയ്ക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. കാരണം ഇവർ പറയുന്ന ഒരു തടസ്സം എന്താണ്, ജോലി പ്രവേശിക്കാനുള്ള ഒരു തടസ്സം അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് ഇതിപ്പോൾ കോടതിയുടെ ഓർഡർ മാർച്ച് 1 പക്ഷേ ഇവർ പറയുന്നത് ഇനി DME ഓർഡർ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ മാർച്ച് 1 കോടതി ഓർഡർ ഇട്ട് ഈ ഓർഡറിൻ്റെ പകർപ്പ് DME പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഈ 1 ഇതിന്മേൽ ഒരു നടപടിയും DME കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോൾ ഈ April 1 ഞങ്ങൾ ജോയിൻ ചെയ്യാൻ വന്ന സമയത്താണ് DME ഓർഡർ വേണമെന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും പിന്നെ മാർച്ച് 1 ഇറക്കിയ ഒരു ഓർഡർ DME നമുക്ക് തന്ന ഓർഡറിൽ DME അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DME ഓഫീസിൽ എത്തേണ്ടതാണ്. അത് എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പ്രിൻസിപ്പാളിനും അതിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, അതും ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു നടപടി ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് കരുതി കൂട്ടിയുള്ള ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണ് ഇതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അസോസിയേഷൻ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അനു അത് തന്നെയാണ്, അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്തിരിയാൻ തയ്യാറല്ല, പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടേക്ക് പോകും, നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പറയുന്നത്. 1 തന്നെ ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള ഈ അനിതയുടെ ട്രാൻസ്ഫർ റദ്ദ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് അനിത സമ്പാദിച്ചിരുന്നു. ആ ഉത്തരവിൻ്റെ പകർപ്പ് DME ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കിട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ അത് ഇങ്ങോട്ടേക്ക് എത്താത്തത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാവും എന്ന് തന്നെയുള്ള ഒരു ആരോപണം തന്നെയാണ് അസോസിയേഷനും അനിത ഉൾപ്പെടെ ആളുകളും പങ്കുവെക്കുന്നത്. അനിത ആശുപത്രിയിൽ തുടരുകയാണ്, മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഈ ഉത്തരവ് ജോലിയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അനിത പങ്കുവെക്കുന്നത്. അനു